നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് നക്ഷത്രം അശ്വതി നക്ഷത്രം ഞായറാഴ്ച ആയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് അപ്പോൾ ശുഭനക്ഷത്രം നല്ല ദിവസം ഞായറാഴ്ച വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ദിവസമാണ് നല്ല സന്തോഷപ്രദമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഭാഗ്യദായകമായി തീരുന്ന ദിവസമായതുകൊണ്ട് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും അത് നമുക്ക് പ്രാവർത്തികമായി വരികയും ചെയ്യും അതുപോലെ ഇന്ന് അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ നമുക്ക് വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ കാണിച്ചു തരണേ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ദിവസമായതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്കു പറഞ്ഞാൽ സന്തോഷപ്രദമായ വർഷമായിരിക്കും നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഈ വർഷത്തിൽ നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ എഴുതി വെച്ചോളുക ഈ പറയണത് നിങ്ങൾ ഇറങ്ങിക്കോളുക എന്ത് ദശ എന്ത് ദോഷപ്പെട്ട സമയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിന് സംശയം വേണ്ട പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തിക ഇടവരുന്ന വർഷവും തന്നെയാണ് പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം പോകാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കിതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കണം അത് കാലതാമസം ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴുതൊള്ളുക ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യനെ നമസ്കരിക്കുക അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ നാളും പേരും വച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ അർച്ചനയ്ക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ എല്ലാ മാസവും പക്ക പിറന്നാൾ വരുന്ന ദിവസം എല്ലാ മാസത്തിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ അന്ന് ശിവക്ഷേത്രത്തിലെ ജലധാരയും അർച്ചനയും ഒക്കെ നടത്തുക ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭാഗ്യത്തെ കൊണ്ടുവരും അതേപോലെ ഇന്നത്തെ ദിവസം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നവർ രാഹു കാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും എന്തിനേ രാഹു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ നാഗരൊണന്നിരിക്കുന്ന ഒന്നര വർഷ മണിക്കൂർ സമയമാണ് പകൽ രാഹു സമയം നാഗർ ഉണർന്നിരിക്കുന്ന സമയം ഈ സമയത്ത് നാഗരുടെ ദൃഷ്ടി നമ്മൾ യാത്ര തിരിക്കുമ്പോൾ പതിക്കുകയായാൽ നമ്മളിറങ്ങുന്ന കാര്യങ്ങളെല്ലാം ചുറ്റിപ്പോവും എല്ലാം ഡിലേ വരും അതുകൊണ്ട് രാഹു സമയം നോക്കി യാത്ര തിരിക്കുക പലരും രാഹു നോക്കി യാത്ര തിരിക്കാറുണ്ട് കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ രാവു ഇട്ടിരിക്കുന്ന നാലര മണി തൊട്ട് ആറ് മണിവരെ എന്നാണ് പക്ഷേ ഇന്നും അഞ്ച് മണി പന്ത്രണ്ട് മിനുട്ട് തൊട്ട് രാഹു കാലം തുടങ്ങുന്നതേ ഉള്ളൂ ആറു മണി നാൽപ്പത്താറ് മിനുറ്റ് വരെ ഉണ്ട് താനും അപ്പോൾ ഈ സമയം നോക്കി വേണം നിങ്ങൾ യാത്ര തിരിക്കാൻ അതുപോലെ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഏറ്റവും ശുഭപ്രദമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയമാണ് അതിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഈ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും മൂന്ന് മണിക്കൂർ നേരം രണ്ട് പേർക്കായിട്ട് അനുവദിച്ച് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഗുളികനും യമകണ്ഠനും ഈ സമയത്ത് നിങ്ങൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അല്ല ഗുളികാലം വരണത് പന് മൂന്ന് മണി മുപ്പത്തി എട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പതിനൊന്ന് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രണ്ട് മണി നാല് മിനിറ്റ് വരെയും ഈ സമയം നിങ്ങൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുക ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റോസ് കളറ് താമരപ്പൂവിൻ്റെ കളറ് റെഡ് മിക്സ് മിക്സായിട്ടുള്ള കളറ് ചൂടുകളിൻ്റെ കളറ് ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കൂടെ അതും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ലഭിക്കുകയും കൂടുതൽ നമുക്ക് ശോഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം